ॐ श्री नारायण परमगुरवे नमः। श्री नारायण धर्मम् श्री नारायण गुरुदेवन अरुल चेदितुल्ला धर्मोपदेशंगल तन्ने शिक्षणाय आत्मानंद स्वामिगल पद्य रूपेण एझुतिय ओरु पुण्य ग्रंथम अर्थ विवरणवुम व्याख्यानवुम स्वामी मुक्तानंद यदि श्लोक आलापनम माता नित्य चिन्मय सामान्य धर्मंगल एदोक्केयाण अहिंसा सत्यम अस्तेयम अव्यभिचारम मध्यवर्जनम इन सामान्य धर्मंगल इनी अडुत्तत् नमुक्क मद्य निषेधम एंदुकोंडा गुरु मद्यम वेंडान्न परयुन्नत् बुद्धेर् वैकल्य जनकम् मद्यमित्युच्यते बुधैः मद्यसेवां न कुर्वीत मद्यं विषसमं विदुः। यदः यादुरु कारणताल मद्यं मद्यं बुद्धेः बुद्धिक्क् वैकल्यजनकम् इति विकलतये उण्डाक्कुन्नताण् एन्न् बुद्धैः उच्यते अरिवुळ्ळवरायाल् परयप्पेडुन्नु മദ്യസേവ മദ്യപാനം ന കുർവീത ചെയ്യരുത്, മദ്യം വിഷസമം വിദുഹു മദ്യം വിഷതുല്യം ആണെന്ന് അറിയുന്നു. അപ്പോൾ ആദ്യം പറയുന്നത് ബുദ്ധിക്ക് വൈകല്യം ഉണ്ടാക്കുന്നതാണ് മദ്യമെന്ന്. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം വിവേകം നഷ്ടപ്പെടും നമുക്ക്. എത്ര കഴിക്കണം മദ്യം? സാധാരണ ആളുകൾക്ക് എത്ര മദ്യം കഴിച്ചാലാണ് വിവേകം നഷ്ടപ്പെടാൻ? ചിലർ പറയും അധികമൊന്നും കഴിക്കേണ്ട, കുറച്ച് കഴിക്കുന്നതിൽ വലിയ കുഴപ്പമില്ല എന്ന് ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. കുറച്ച് കഴിച്ചാൽ മതി, അത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയും ചിലർ. പലതരത്തിൽ ന്യായീകരണങ്ങളുണ്ട് മദ്യത്തിന് വേണ്ടിയിട്ട്. ചിലർ പറയും അത് ഒഴിവാക്കണം, അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഇന്ത്യയിൽ മാത്രമല്ലല്ലോ, റഷ്യയിൽ മദ്യപിക്കുന്നുണ്ട് എന്ന് പറയും, ഉഗാണ്ടയിൽ മദ്യപിക്കുന്നുണ്ട്, അവിടെ മദ്യപിക്കുന്നുണ്ട്, ഇവിടെ മദ്യപിക്കുന്നുണ്ട്, ലോകത്ത് മദ്യമുണ്ട്. ചിലർ പറയും വേദകാലത്ത് ഋഷിമാര് മദ്യപിച്ചിരുന്നു, പിന്നെയാണോ നമുക്ക് മദ്യപിക്കുന്നതിൽ? സാമവേദത്തിൽ ഒരു ഇലയുടെ പേര് പറയും, ആ ഇല ഇടിച്ചു പിഴിഞ്ഞ് അവർ മദ്യം പോലെ കുടിച്ചിരുന്നു അത്രേ. അതുകൊണ്ട് നമുക്ക് മദ്യപിക്കുന്നതിൽ എന്താ തെറ്റ്? ഇങ്ങനെ നമുക്ക് മദ്യപിക്കാനായിട്ട് 1000 യുക്തികൾ നമ്മൾ കൊണ്ടുവരും. അതിനു വേണ്ടിയിട്ട് റെഫറൻസുകൾ എടുക്കും, നമ്മൾ മഹാന്മാരുടെ പുസ്തകങ്ങളിൽ നിന്നെടുക്കും. പൂർവ്വകാലത്ത് മദ്യപിച്ചു വരുന്നവരുണ്ടായിരുന്നു, നമുക്ക് മദ്യപിക്കണം. പക്ഷെ ഗുരു ഒരിക്കലും മദ്യപാനിയെ സമ്മതിച്ചിരുന്നില്ല. ഒരിക്കലും മദ്യപാനം ഗുരുവിൻ്റെ ഭാഷയിൽ എന്താ, ബുദ്ധി വൈകല്യം ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ ഒരു ദിവസമോ രണ്ടു ദിവസമോ മദ്യപിച്ച അല്ലല്ല, കാലക്രമത്തിൽ നിങ്ങളൊരു അഡിക്റ്റായിട്ട് മാറും. നിങ്ങൾക്ക് വിവേകം നഷ്ടപ്പെടും, തെരഞ്ഞെടുക്കാനുള്ള കപ്പാസിറ്റി പോകും, ശാശ്വതമായി ഇതിനെ തിരഞ്ഞെടുക്കാൻ കഴിയുകയില്ല. ആ മോക്ഷത്തെ നിങ്ങൾ പരമപുരുഷാർത്ഥമായിട്ട് ഒരിക്കലും കാണുകയില്ല. ഒരിക്കലും ഒരു മദ്യപാനി ഒരു മോക്ഷകാമിയായിരിക്കില്ല. കാരണം ഗുരു പറയുന്നു മദ്യം വിഷസമം, അത് വിഷമാണ്, ബുദ്ധിയെ നശിപ്പിക്കുന്ന വിഷമാണ്. മദ്യസേവാം ന കുർവീത, മദ്യസേവ അതുകൊണ്ട് ചെയ്യരുത്. മദ്യത്തിന് അനുകൂലമായിട്ട് ഒരുപാട് ആളുകൾ സംസാരിക്കും, പ്രത്യേകിച്ചും പ്രത്യയശാസ്ത്രപരമായിട്ട് മദ്യത്തിന് അംഗീകാരങ്ങളൊക്കെ ഉണ്ട്, മദ്യം ദോഷമില്ലെന്ന് പറയുന്നവരുണ്ട്. ഒരിക്കല് മദ്യപാനത്തെക്കുറിച്ച് രസകരമായ ഒരു തമാശ, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ധാരാളം മദ്യവിമുക്തി ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് ധാരാളം. അതിലൊരു പ്രസ്ഥാനത്തിലോ ഒരു ദിവസം ഒരു ഡോക്ടർ വന്നു, മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് മദ്യപന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്, മദ്യം കുടിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പങ്ങൾ എന്താണെന്ന് പറയാനായിട്ട്. മദ്യമെന്ന് പറഞ്ഞ ആൽക്കഹോൾ, ഈ ആൽക്കഹോൾ അകത്തി എന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നല്ല ഒരു ഡോക്ടറെ കൊണ്ടുവന്നു. എന്നിട്ട് കുറേ മദ്യപന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് പരീക്ഷണങ്ങളിലൂടെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. 2 ടെസ്റ്റ് ട്യൂബുകൾ ആദ്യം എടുത്തു. ആ ടെസ്റ്റ് ട്യൂബുകളിൽ ഒരെണ്ണത്തിലേക്ക് ഇത് പച്ചവെള്ളം ഇങ്ങനെ ഒഴിച്ചു. ആ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇവിടെ വെച്ചു. ഇപ്പോഴത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് ചാരായം എന്ന് പറയുന്ന വെളുത്ത ദ്രാവകം ഒഴിച്ചു. അതും പച്ചവെള്ളം പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ.
അപ്പൊ രണ്ടും കണ്ടു കഴിഞ്ഞ ഒരുപോലെ ഇരിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഒരുപോലെ ഇരിക്കുന്നു സാറേ എന്ന് പറഞ്ഞു. അല്ല, ഒരുപോലെ ഇരിക്കുന്നു കണ്ടു കഴിഞ്ഞാന്ന് പറഞ്ഞു. പക്ഷെ എന്റെ വ്യത്യാസം എന്താന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അറിയില്ല സാറേ എന്ന് പറഞ്ഞു. വ്യത്യാസം എന്താണ്? പച്ചവെള്ളം കുടിക്കുന്ന പോലെ തന്നെയാണ് ചാരായം കുടിക്കുന്നവര്. അതുകൊണ്ട് വ്യത്യാസം എന്താന്ന് അറിയില്ല. അപ്പോൾ എന്നാൽ ഞാനൊരു പരീക്ഷണം നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഈ ഡോക്ടർ രണ്ട് മണ്ണിരകൾ എടുത്തു. ഒരു മണ്ണിര എടുത്തിട്ട് പച്ചവെള്ളം ഒഴിച്ച ഗ്ലാസ്സിലേക്ക് ഇട്ടപ്പോൾ ആ മണ്ണിര അതിൽ നിന്ന് നൃത്തം കളിക്കുന്നത് കണ്ടു. ആ മണ്ണിര പെടഞ്ഞുകൊണ്ടേല് ഇങ്ങനെ നടക്കുന്നു. ഇതെന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഇത് വെള്ളം, ആ വെള്ളത്തിലാണിത് കളിക്കുന്നത്. അടുത്തത് ചാരായം എടുത്തു, ആൽക്കഹോൾ. ഒരു മണ്ണിരയെടുത്ത് അതിലേക്ക് ഇട്ട വഴിക്ക് അതങ്ങ് അലിഞ്ഞുപോയി. ആ മണ്ണിര അങ്ങ് അലിഞ്ഞുപോയി അതിൽ. ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക് എന്താണ് വ്യത്യാസമെന്ന്? മനസ്സിലായോ എന്ന് ചോദിച്ചു. ആർക്കെങ്കിലും മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, മനസ്സിലായി സാറേ, മനസ്സിലായി എന്ന് പറഞ്ഞു. എന്താ മനസ്സിലായതെന്ന് ചോദിച്ചു. അതായത് വിര ഇളക്കാനായിട്ട് മദ്യപിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. മദ്യപിക്കുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത്. വയറ്റിലെ വിരയെ കളയാനായിട്ട് മദ്യപിക്കണം, അതാണ് വിവേകം നഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണം. അവൻ്റെ ബുദ്ധി അങ്ങനെ ചിന്തിക്കൂ. ഒരിക്കലും മദ്യത്തെ ദോഷം പറയില്ല ഒരു മദ്യപാനിയും, മദ്യത്തിന് അനുകൂലമായിട്ടേ പറയും. ആ ഡോക്ടർ തലയിൽ കൈവച്ചിട്ട് അവിടെ നിർത്തി ഈ മദ്യപന്മാരെ പഠിപ്പിക്കുക എന്നുള്ളത്. മദ്യപന്മാരൊരാൾക്കും പഠിപ്പിക്കാൻ പറ്റില്ല ഈ ലോകത്ത്. ഈ ലോകത്ത് ഒരാൾക്കും മദ്യപനെ ഉപദേശിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു വേദം പറയുകയാണെങ്കിൽ അവൻ മറുവേദം ഇങ്ങോട്ട് പറയും. നമ്മൾ സാമവേദം പറയുകയാണെങ്കിൽ അവൻ അഥർവവേദം ഉദ്ധരിക്കും ഇങ്ങോട്ട്. അതാണ് മദ്യപാനിയുടെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ബുദ്ധി വൈകല്യം ഉണ്ടാക്കുന്നതാണ് മദ്യം, അത് വിഷമാണ് എന്ന് ഗുരു പറയുന്നു. 83-ാമത്തെ പദ്യം. സുരാഹി ഭേന വിജയ ധൂമപത്രാദിവത്സലാഹ ചിത്തഭ്രമവിധായിത്വാൻ മദ്യത്വേനേഹ ഗണ്യതേ. വത്സല അല്ലയോ ശിഷ്യന്മാരെ, സുരാ അഹിഫേന വിജയ ധൂമപത്രാദി. സുരാ എന്ന് പറഞ്ഞ കള്ള്, അഹിഫേന എന്ന് പറഞ്ഞാൽ കറുപ്പ്, വിജയ എന്ന് പറഞ്ഞാൽ കഞ്ചാവ്, ധൂമപത്രം എന്ന് പറഞ്ഞാൽ പുകയില മുതലായവ. ഇവിടെ അഹിഫേന എന്ന് പറഞ്ഞാൽ, അഹി എന്ന് പറഞ്ഞാൽ പാമ്പ, പാമ്പിൻ്റെ നീര്, വിഷമുള്ളൊരു നീര് ചിലർ ലഹരിയായിട്ട് ഉപയോഗിക്കും. ഇവിടെ കറുപ്പ് എന്നതിനർത്ഥമുണ്ട്. അതിന് കറുപ്പ് എന്നർത്ഥം പറഞ്ഞു. കള്ള്, കറുപ്പ്, കഞ്ചാവ്, പുകയില, ചിത്തഭ്രമവിധായിത്താത്, ഇത് ഇവ ഉപയോഗിക്കുകയാണെങ്കിൽ ചിത്തഭ്രമം ഉണ്ടാകുന്നത് കൊണ്ട് ഇഹ ഇവിടെ മദ്യത്വേന ഗണ്യതേ, ഇവയെയും മദ്യത്തിൻ്റെ ഗണത്തിൽ പെടുത്തിയിരിക്കുന്നു. അപ്പം മദ്യം കുടിക്കരുതെന്ന് മാത്രമല്ല, കള്ള്, കഞ്ചാവ്, കറുപ്പ്, പുകയില ഇവയും വർജിക്കണം, ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. ശ്രീനാരായണ ധർമ്മം ശീലിക്കുമ്പോൾ നമുക്ക് മദ്യവർജനം, കറുപ്പ് വർജനം, പുകയില വർജനം, കഞ്ചാവ് വർജനം ഇതൊക്കെ ഉണ്ട്. കുട്ടികളെയൊക്കെ, ഇന്നത്തെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. ആ മയക്കുമരുന്നും ഇതിൽ പെടുത്തിയിരിക്കുകയാണ്. ഒരിക്കലും ഇത്തരം വസ്തുക്കളെ ഉപയോഗിക്കാനേ പാടില്ല. ഒരു മദ്യവും ഒരു പോഷണമല്ല, നറിഷ്മെൻ്റ് അല്ല, നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷണങ്ങളാണ്, അല്ലാതെ ഇത്തരത്തിലുള്ള ലഹരികളല്ല. ലഹരി കൊണ്ട് ശരീരത്തിന് ഒരു ഉപയോഗവുമില്ല. രക്തം ദൂഷിതമാകുന്നത് ഈ ലഹരി ഉപയോഗിക്കുമ്പോഴാണ്. ആൽക്കഹോള് രക്തത്തിൽ കലർന്നു കഴിഞ്ഞാൽ കാലക്രമത്തിൽ ഈ രക്തത്തിൽ നിന്ന് ഈ ആൽക്കഹോൾ കളയാനായിട്ട് ഒരുപാട് വർഷങ്ങൾ പ്രവർത്തിക്കണം. ശരീരത്തിൽ ആൽക്കഹോൾ ചെന്നു കഴിഞ്ഞാൽ കരളിന് അമിതമായ പ്രവർത്തനം വരും. അതുകൊണ്ട് കഴിക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കള്ളിൻ്റെ കൂടെ, കള്ളും കറുപ്പും ഒക്കെ തന്നെ ഈ മദ്യത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തി മനസ്സിലാക്കണമെന്ന് പറയുന്നു. 84. മദ്യസ്യ വിക്രയാദാനേ സന്ധാനം ദാനമേവ ച കദാപി നാചരേ ധീമാൻ മഹാപാതക ഹേതുകം. മദ്യത്തിൻ്റെ, മദ്യസ്യ വിക്രയാദാനി, വിൽക്കുകയും വാങ്ങിക്കുകയും സന്ധാനം ശേഖരിക്കുകയും ദാനം ഏവജ കൊടുക്കലും ധീമാൻ ബുദ്ധിമാൻ കഥാപി ഒരിക്കലും ന ആചരേത് ആചരിക്കരുത്.
മഹാപാതുക പാതകഹേതുകം, മദ്യം മഹാപാപത്തെ ഉണ്ടാക്കുന്നവയാണ് എന്ന്. നോക്കൂ, ശ്രീനാരായണ ധർമ്മം ആചരിക്കുന്ന ആളുകളോടാണ് പറയുന്നത്, ഉണ്ടാക്കരുത്, കൊടുക്കരുത്. വിക്രയം എന്ന് പറഞ്ഞ വിൽക്കുക, ആദാനം വാങ്ങിക്കുക, സന്താനം ശേഖരിച്ചു വയ്ക്കുക, ദാനം കൊടുക്കുക. ദാനം കൊടുക്കുക, വിൽക്കലും കൊടുക്കലും വ്യത്യാസമുണ്ട്. അപ്പോൾ മിലിറ്ററിയിൽ നിന്ന് വന്ന ഒരാള് കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് കൊടുക്കും, ഒരു കല്യാണം നടക്കുന്നതിൻ്റെ തലേദിവസം മദ്യം കൊടുക്കും. അതുപോലെ ഒരാൾ വീട്ടിൽ മരിച്ചു കിടക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തൊരു ഒരു കുടിപ്പാർട്ടി ഉണ്ടായിരിക്കും. ഇതൊക്കെ തെറ്റായിട്ടുള്ള രീതികളാണ്, ഒരിക്കലും ഗുരുദേവ ഭക്തരത് ചെയ്യാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം അതൊക്കെ, ഇത് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കണം. അവരുടെ ആചാരത്തിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് മദ്യപാനം ഒഴിവാക്കുന്നതിലൂടെ നടക്കുള്ളൂ. ഒരിക്കലും കള്ള് വാറ്റുകയും കള്ളുണ്ടാക്കുകയും വിൽക്കുകയും ഒക്കെ ഗുരു പറഞ്ഞിട്ടുള്ള ഉന്നത സംസ്കാരത്തിന് ചേരുന്നതല്ല. അടുത്തത്, മദ്യപാനാത് വീതലജ്ജം ജിഹാസന്ത്യപി ബാലകാഹ വിഷൂജിഗ്രസ്തമിവതം ജുഗുപ്സന്ദേ വിവേകിനഹ. മദ്യപാനാത് വീതലജ്ജം, മദ്യപാനം കൊണ്ട് നാണം കെട്ടവനെ എന്ന് വിളിക്കുന്നു. വീതലജ്ജം എന്ന് പറഞ്ഞാൽ നമ്മൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ നാണം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. മദ്യപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഒരു നാണവും ഉണ്ടാവില്ല. എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ഭാവമൊക്കെ മറന്നുപോകും. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ജിഹാസ്യന്ത്യബി ബാലകാഹ, വഴിയിലൂടെ പോകുന്ന കുട്ടികൾ പോലും കൈ ചൂണ്ടിയിട്ട് പറയും, ദേ കള്ളുകുടിയാൻ പോകണ വേണ്ടിയില്ലേ എന്ന് പറയും, ആ കള്ളുകുടിയാൻ പോകണ വേണ്ടിയില്ലേ എന്ന് പറയും. ജിഹാസ്യന്തി, ത്യജിക്കാൻ ആഗ്രഹിക്കുന്നു. ബാലന്മാർ പോലും അയാളെ അവഗണിച്ചിട്ട് തള്ളിക്കളയും. ആ മനുഷ്യൻ നാണമില്ലാത്ത മനുഷ്യൻ, എല്ലാ കാശും കൊണ്ട് കള്ളുപിടിച്ച് കളയും, ഒന്നിനും കൊള്ളാത്ത മനുഷ്യൻ. വിഷൂജിഗ്രസ്തം, വിഷൂജീഗ്രസ്തം, വിഷൂജി പിടിവെട്ടവനെ പോലെ. വിവേകിനം ജുഗുപ്സന്ധ്യ, വിവേകമുള്ളവർ വെറുക്കുന്നു അയാളെ. വിഷൂജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസൂരി പിടിവെട്ടവനെ പോലെ തന്നെ. വസൂരി പിടിവെട്ടവൻ്റെ അടുത്തേക്ക് ആരും ചെല്ലില്ല, പകർച്ചവ്യാധിയാണ്. അത്രയും രോഗമുള്ള ഒരാളെ പോലെ അകറ്റി നിർത്തും, വെറുക്കും നമ്മൾ മനുഷ്യരെല്ലാവരും. പക്ഷെ എന്നാലും കള്ളുകുടിയന് മനസ്സിലാവില്ല, താൻ വളരെ റെസ്പെക്റ്റബിൾ പേഴ്സണാണെന്ന് അദ്ദേഹം വിചാരിക്കുക. ആദരവ്, തനിക്ക് വളരെ ആദരവ് തരുന്നുണ്ട് എല്ലാവരും എന്ന് കരുതും. പക്ഷെ ഒരിക്കലും അതുകൊണ്ട് നമ്മൾ മദ്യത്തെ ഉപയോഗിക്കാൻ പാടില്ല. മദ്യം ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ കാലക്രമത്തിൽ നമ്മൾ മദ്യത്തിൻ്റെ ഇരയായിട്ട് തീരും, അഡിക്റ്റഡ് ആയിട്ട് തീരും. നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു ദുർബലത കൊണ്ടാണ് മദ്യപിക്കുന്നത് തന്നെ. യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ ശക്തി വളർത്തിയെടുത്തു കഴിഞ്ഞാൽ മദ്യപാനത്തിൽ നിന്ന് വിമുക്തി നേടാം. പക്ഷെ ആരും മനസ്സിൻ്റെ ശക്തി വളർത്തിയെടുക്കാൻ ശ്രമിക്കാറില്ല. മനസ്സിന് നല്ലവണ്ണം ദുർബലതയുള്ളവർ, ഫീബിൾനെസ് ഉള്ളവർ മദ്യപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ പെണ്ണുങ്ങളെപ്പോലെ ചിണുങ്ങും, കരയും ഒക്കെ ചെയ്യും. മദ്യപാനത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് തീക്ഷ്ണമായ ഭാഷയിലാണ് എഴുതുന്നത് ഇവിടെ. 86-ാമത്തെ പദ്യം, മദ്യകർത്താ പൂതി ഗന്ധേ പടശ്ചാസ്യ നികേതനം ദുർഗന്ധ കലുഷം തേന സ്പൃഷ്ടം സർവമഭീദൃശം. മദ്യകർത്ത, മദ്യമുണ്ടാക്കുന്നവൻ, പൂതിഗന്ധി, ദുർഗന്ധത്തോടുകൂടിയവനാണെന്ന്. പൂതിഗന്ധം എന്ന് പറഞ്ഞാൽ ദുർഗന്ധം. മദ്യമുണ്ടാക്കുന്നവൻ്റെയും കൊടുക്കുന്നവൻ്റെയും കുടിക്കുന്നവൻ്റെയൊക്കെ ശരീരം നാറും എന്ന് ഗുരു പറഞ്ഞിട്ടുള്ളതിൻ്റെ വേറൊരിതാണ് പൂതിഗന്ധം ഉണ്ടാകുന്നവർക്ക്. മദ്യപിച്ച ഒരാൾ, കള്ള് കുടിച്ച ഒരാളുടെ വിയർപ്പിലൂടെ കള്ളിൻ്റെ നാറ്റം ഉണ്ടാകും, അങ്ങനെ പറയുന്നുണ്ട്. അയാൾ ആൾക്ക് മറച്ചു വെക്കാനേ പറ്റില്ല താൻ കള്ള് കുടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. ചിലർ കള്ള് കുടിച്ചിട്ട് കരയാമ്പൂവും ഏലക്കായൊക്കെ കടിച്ച് നടക്കും, ആരും അറിയാതിരിക്കുക, മാന്യനായിട്ടിരിക്കുക. അതിൻ്റെ കാര്യം എന്താണ്? കള്ള് കുടിച്ചു കഴിഞ്ഞാൽ വേറൊരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഗന്ധം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വായിലിട്ട് എന്തെങ്കിലുമൊക്കെ ചവയ്ക്കുന്നത് കാണാം. ശരിയല്ല ഇതൊക്കെ? അതിന് എന്തിനാ എൻ്റെ ആവശ്യം? കഴിക്കാതിരുന്നാൽ പോരെ. മദ്യകർത്ത പൂതിഗന്ധി പടശ്ചാസ്യ നികേതനം അസ്യ ഇവൻ്റെ പടഹ വസ്ത്രവും ദുർഗന്ധമുള്ളതാണ്.
നികേതനം, വീട് ദുർഗന്ധ കലുഷം, ദുർഗന്ധമിശ്രമാണ്. അപ്പോൾ ശരീരം, വസ്ത്രം, വീടൊക്കെ ദുർഗന്ധമാകും. തേന അവനാൽ സ്പൃഷ്ടം, സ്പർശിക്കപ്പെടുന്ന സർവമപി, സർവവും ഈ ദൃശ്യം ഇപ്രകാരം തന്നെ. അപ്പൊ മദ്യപിച്ചവൻ തൊടുന്നത് നാറും, താമസിക്കുന്ന ഇടം നാറും, ഉടുക്കുന്ന വസ്ത്രം നാറും, ശരീരം നാറും. ഇങ്ങനെയാണ്, ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഗുരു ഇത്രയും പറയണമെങ്കിലും നമ്മൾ ഇനി ഒരിക്കലും കഴിക്കാൻ പാടില്ല, വേറെ ആരെക്കൊണ്ടും കഴിപ്പിക്കാനും പാടില്ല. മദ്യപിക്കുന്നത് വളരെ മോശമായ കാര്യമാണ്, എത്ര അപഹാസ്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. കുട്ടികൾ പോലും കളിയാക്കും, കുട്ടികൾ പോലും ലാച്ചൻ എന്ന് പറഞ്ഞ് കളിയാക്കും, ഒന്നിനും കൊള്ളാത്തവൻ മദ്യപാനി എന്ന് പറഞ്ഞ് കളിയാക്കും. അതുകൊണ്ട് നമുക്ക് ഇനി കഴിക്കരുത് എന്ന് ആളുകൾക്ക് തീരുമാനമെടുക്കാൻ കഴിയണം. അടുത്തത്, മദ്യാസക്തം സ്വസ്യ ഭാര്യ പിതാ മാതാ സഹോദരഃ പുത്രോ ബിചേശ്വരോ ദ്വേഷ്ടി തസ്മാൻ മദ്യം പരിത്യജേ. മദ്യാസക്തം, മദ്യപാന തൽപരനെ, സ്വസ്യ തൻ്റെ ഭാര്യ, ഭാര്യയും, പിതാ മാതാ സഹോദര, പിതാവും മാതാവും സഹോദരനും, പുത്ര ഈശ്വര അഭി, പുത്രനും ഈശ്വരൻ പോലും ദ്വേഷ്ടി ദ്വേഷിക്കുന്നു. തസ്മാത് അതുകൊണ്ട് മദ്യം, മദ്യത്തെ പരിത്യജ്യത് ഉപേക്ഷിക്കണം. മദ്യപാന്മാർക്ക് ഭാര്യ പോലും അവന് താങ്ങായിട്ടുണ്ടാവില്ല, അമ്മ അവനെ സപ്പോർട്ട് ചെയ്യില്ല, അച്ഛൻ സപ്പോർട്ട് ചെയ്യില്ല, മക്കൾ സപ്പോർട്ട് ചെയ്യില്ല മദ്യപിക്കുന്ന ഒരാൾ. അങ്ങനെ എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ മദ്യപൻ എന്ന് പറയുന്നത്. ഈശ്വരൻ പോലും ഉപേക്ഷിക്കുന്ന പറയുന്നത്, ഈശ്വരൻ പോലും എന്നാണ് പറയുന്നത്. കാരണം മദ്യപാനി ഈശ്വര വിശ്വാസിയും കൂടി ആയിരിക്കില്ല, ഈശ്വര നിഷേധിയായിരിക്കും. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും വെറുക്കപ്പെട്ട ഒരു ജന്മമായിട്ട് അവസാനം അവൻ ആത്മഹത്യ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മദ്യപിച്ച് കരളുകൾ മുറിഞ്ഞു പോയി മരിക്കും. പലവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മദ്യത്തെ ഉപേക്ഷിക്കണം, പരിത്യജ്യത് മദ്യം. അടുത്തത്, ഇതീരിതം സാധുജനാഭിനന്ദിതം പരോപകൃത്യൈ ലഘുധർമ്മ പഞ്ചകം ഇതം തദം വ്യാഹതമാചരന്തി യേ പരം സുഖം യാന്തി പരത്ര ചേഹതേ. പരോപകൃതൈ, പരോപകാരത്തിനായിട്ട്, സാധുജനാഭിനന്ദിതം, സജ്ജനങ്ങളാൽ അഭിനന്ദിക്കപ്പെട്ട, ലഘുധർമ്മപഞ്ചകം, ലഘുവായ ധർമ്മപഞ്ചകം, ഇതി ഇപ്രകാരം ഈരിതം പറയപ്പെട്ടു. സാമാന്യ ധർമ്മങ്ങളായിട്ടുള്ള ഈ അഞ്ച് കാര്യങ്ങൾ, ധർമ്മങ്ങളോട് പറയപ്പെട്ടു. തത് അവ്യാഹതം ഇതം, അവ്യാഹതമായ ഇതിനെ ഏ ആചരന്തി, ആര് ആചരിക്കുന്നുവോ, നാശമില്ലാത്തതിനാരാണ് ആചരിക്കുന്നത്, തേ ഇഹ പരത്രജ, അവർ ഇഹത്തിലും പരത്തിലും പരം സുഖം, പരമമായ സുഖത്തെ യാന്തി പ്രാപിക്കുന്നു. അഹിംസ സത്യമസ്തേയം അവ്യഭിചാരം മദ്യവർജനം ഇവയെല്ലാം വേണ്ട വിധത്തിൽ പാലിക്കുന്നവര് തീർച്ചയായിട്ടും പരമമായ സുഖത്തെ പ്രാപിക്കുന്നതായിരിക്കും. ഈ ധർമ്മപഞ്ചകം എല്ലാവരാലും അനുഷ്ഠേയമാണ്. അനുഷ്ഠേയം എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെടേണ്ടവയാണ്, അനുസരിക്കേണ്ടതും കൂടിയാണ്. നമ്മൾ ഇത് നല്ലവണ്ണം വിചാരം ചെയ്യണം. ഗുരുദേവൻ നമുക്ക് ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു തന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാമാന്യ ധർമ്മങ്ങളായിട്ടുള്ള അഹിംസ സത്യമസ്തേയം മദ്യസ്യവർജനം അവ്യഭിചാരം എന്നുള്ളത്. ഗുരുദേവനിലേക്കുള്ള ഏറ്റവും വ്യക്തമായിട്ടുള്ള പാതയാണ്. ഗുരുദേവനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇത്തരത്തിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ ഭക്തരായിട്ട് തീരുകയുള്ളൂ. സാമാന്യധർമ്മം എന്ന വളരെ പ്രധാനപ്പെട്ട അഞ്ച് ധർമ്മങ്ങളാണ് അഹിംസ സത്യം അസ്തേയം അവ്യഭിചാരം മദ്യവർജനം. ഈ അഞ്ച് വിഷയങ്ങളും നിങ്ങൾ നല്ലവണ്ണം കൂടെ കൂടെ വിചാരം ചെയ്ത് നോക്കണം. നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം ഈ അഞ്ച് ധർമ്മങ്ങൾ പാലിക്കപ്പെടാൻ കഴിയുന്നുണ്ടെന്ന് വിലയിരുത്തണം. അതൊരു സെൽഫ് അനാലിസിസ് ആണ്.
നമ്മളേത് അളവിൽ ഹിംസ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് നിരൂപണം ചെയ്യണം. എത്ര മാത്രം സത്യസന്ധതയുള്ള, സത്യം പറയുന്ന, സത്യത്തിനോട് നീതി പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് നിരൂപണം ചെയ്തു നോക്കണം. ഏതെങ്കിലും തരത്തിലുള്ള അപഹരണം, മോഷണം ഞാൻ എൻ്റെ ജീവിതത്തിൽ നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. സാമ്പത്തികം മാത്രമല്ല, ബുദ്ധിപരമായും ആശയപരമായൊക്കെയുള്ള ചോരണം നമ്മളിലുണ്ടോ എന്ന് നോക്കണം. വ്യഭിചരണം എന്നത് വ്യക്തി ജീവിതത്തിൽ ശാരീരികം മാത്രമല്ല ചിന്താപരം കൂടിയാണത്, മാനസികം കൂടിയാണ്. അത് എത്രമാത്രം എന്നിൽ പ്രായോഗികതയിലേക്ക് വരുന്നുണ്ട് എന്ന് പരിശോധിച്ച് നോക്കണം. അത് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് നിരോധിക്കാൻ കഴിയണം. മദ്യം ഗുരു നിഷേധിച്ച വസ്തുക്കളിൽ ഏറ്റവും പ്രഥമഗണനീയമായിട്ടുള്ളതാണ്. മദ്യപിക്കാനുള്ള ടെൻഡൻസി നമ്മളിലുണ്ടോ? മദ്യപിക്കുന്നത് തടയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? മദ്യപാനം നമ്മളുടെ ഗൃഹത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നുണ്ടോ? മറ്റുള്ളവരുടെ മദ്യപന്മാരായിട്ടുള്ള മറ്റു വ്യക്തികളോട് നമ്മൾ എടുക്കുന്ന സമീപനം എങ്ങനെയുള്ളതാണ്? ഇതൊക്കെ നാം ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ സാമാന്യധർമ്മം ജനങ്ങളുടെ ഇടയിൽ അവരുടെ സാമൂഹിക ഘടനയുടെ നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് എത്തിച്ചു കൊടുക്കേണ്ട അറിവാണ്. എവിടെയും നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ സാമാന്യധർമ്മത്തെ, ഗുരുവിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ആരെങ്കിലും ഒരു അവസരം തരികയാണെങ്കിൽ സാമാന്യധർമ്മത്തെക്കുറിച്ച് പറയണം. ഗുരു പറഞ്ഞു തന്നിട്ടുള്ള സാമാന്യധർമ്മങ്ങൾ, ഇതൊരു സൊസൈറ്റിയെ കറക്റ്റ് ചെയ്യാനുള്ള നല്ല നല്ല മാർഗങ്ങളാണ്. ഒരു സമൂഹത്തെ നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാൻ കഴിയുക? ആ സമൂഹത്തിലെ ദൂഷ്യമായ പ്രവണതകളെ നിരാകരിച്ച് നല്ല പ്രവണതകളെ കൊണ്ടുവരുമ്പോഴാണ് ആ സമൂഹം സുഘടിതമായിട്ട് തീരുന്നത്. അപ്പോൾ ഇതാണ് ആ സമൂഹത്തിൻ്റെ അന്തരസ്ഥമായ വാല്യൂസ്, മൂല്യങ്ങളായിരിക്കേണ്ടത്. പലപ്പോഴും ഗുരുവിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പഴയ ആ കാലഘട്ടത്തിലെ കഥകൾ മാത്രം പറയും. പക്ഷേ ഗുരു തന്നിട്ടുള്ള സന്ദേശമൊന്നും കൈമാറാതെ പോവുകയും ചെയ്യും. ഈ സന്ദേശങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഈ സന്ദേശങ്ങൾ നിരൂപിക്കാതിരിക്കരുത്.